കൊട്ടാരക്കര ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിലെ വിനായക ചതുർത്ഥിയോടനുബന്ധിച്ച് 1008 നാളികേരത്തിൻ്റെ അഷ്ടദ്രവ്യ ഗണപതി ഹോമം 31 ഓഗസ്റ്റ് 31 നടത്തുകയാണ്. അതിൻ്റെ മുന്നോടിയായി എല്ലാ വർഷവും നടത്തി വരാറുള്ള ചിത്രരചനാ മത്സരമാണ് ഇന്നിപ്പോൾ ഓഡിറ്റോറിയത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നിരവധി കുട്ടികൾ പല സ്ഥലങ്ങളിൽ നിന്നായി വന്ന് ഇന്ന് ചിത്രരചനാ മത്സരത്തിൽ പങ്കെടുക്കുകയാണ്. അതുപോലെ തന്നെ വിനായക ചതുർത്ഥി സ്വാഗതസംഘം രൂപീകരിച്ചിട്ടുണ്ട്. സ്വാഗതസംഘത്തിൻ്റെ അധ്യക്ഷനായി നമ്മുടെ വിനായക അജിത്കുമാർ സാറുണ്ട്. നമശിവായ മഹാഗണപതി ക്ഷേത്രത്തിലെ നമ്മൾ എല്ലാ വർഷവും നടത്താറുള്ള വിനായക ചതുർത്ഥി ഈ പ്രാവശ്യം വളരെ ഗംഭീരമായ രീതിയിൽ നടത്താൻ വേണ്ടി ഉപദേശസമിതിയും ക്ഷേത്ര സംരക്ഷണ സമിതിയും കൂടെ തീരുമാനമെടുത്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഇന്ന് തുടക്കം കുറിച്ചുകൊണ്ട് ചിത്രരചനാ മത്സരം ബഹുമാനപ്പെട്ട നമ്മളെ ഉപദേശസമിതിയുടെ മുൻ പ്രസിഡൻറ്റും തിവാരമ്പള്ള സാറ് ഉദ്ഘാടനം ചെയ്തു. ചിത്രരചന മത്സരം നടക്കുവാണ്. 250-ൽ പരം വിദ്യാർത്ഥികളുണ്ട്. ഗംഭീരമായ രീതിയിലുള്ള പരിപാടികളും കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് കഴിഞ്ഞിട്ട് 30-ാം തീയതി സംസ്കാരി സമ്മേളനം, അത് കഴിഞ്ഞിട്ട് 31-ാം തീയതി വമ്പിച്ച കെട്ടുകാഴ്ചയും ആറാട്ടും കാര്യങ്ങളുമാണ്. നിരവധി പരിപാടികൾ, ഘോഷയാത്രകൾ, വിവിധ തരത്തിലുള്ള ചടങ്ങുകളാണ് ഈ വിനായക ചതുർത്ഥിക്ക് ഈ വർഷം സംഘടിപ്പിച്ചിരിക്കുന്നത്. 1-ാം ക്ലാസ് മുതൽ ഹൈസ്കൂൾ തലം, കോളേജ് തലം വരെയുള്ള കുട്ടികൾക്ക് പ്രത്യേകം വിഭാഗങ്ങളായി തിരിച്ച് LP UP പ്രായപരിധി ഇല്ലാതെ രീതിയിലുള്ള എല്ലാവർക്കും ഗണപതിയുടെ ചിത്രങ്ങൾ പല രീതിയിലിരിക്കുന്ന ചിത്രങ്ങൾ വരയ്ക്കാനുള്ള ഇതാണ് പിള്ളേർക്ക് കൊടുത്തിരിക്കുന്നത്. അതാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. 31-ാം തീയതി 1008 നാളികേരത്തിൻ്റെ അഷ്ടദ്രവ്യ മഹാഗണപതിയുടെ കൂട്ടുകൾ കൂടി, അതായത് എള്ള്, നെയ്യ്, തേന് ഇങ്ങനെയുള്ള ഹോമദ്രവ്യങ്ങൾ എല്ലാം സമർപ്പിച്ചുകൊണ്ട് 1008 നാളികേരത്തിൻ്റെ, അത് ക്ഷേത്ര തന്ത്രിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ 15-ൽ പരം ക്ഷേത്ര ശാന്തിക്കാർ പങ്കെടുക്കുന്ന അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം, അതിനെ തുടർന്ന് പ്രസാദ വിതരണം, അത് കഴിഞ്ഞ് മോദകം, അതായത് കൊട്ടാരക്കര ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിൽ എന്നും ഉണ്ണിയപ്പമാണ് ഇവിടെ നേദിക്കാറുള്ളത്. അതിൽ നിന്ന് വ്യത്യസ്തമായി മഹാഗണപതിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മോദകം വഴിപാട് അന്ന് ഒരു ദിവസമാണ് ഇവിടെ നടത്താറുള്ളത്. അന്ന് വരുന്ന ആയിരക്കണക്കിന്, 10,000-ക്കണക്കിന് വരുന്ന ഭക്തജനങ്ങൾക്കുള്ള എല്ലാ മുന്നൊരുക്കങ്ങളും തയ്യാറായി കഴിഞ്ഞു. അതിന് അവർക്ക് കൊടുക്കാനുള്ള എല്ലാ മോദക വഴിപാടുകളും തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ പടിഞ്ഞാറ്റിങ്കര ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ നിന്നാണ് പഞ്ചവാദ്യത്തിൻ്റെയും ചെണ്ടമേളത്തിൻ്റെയും അകമ്പടിയോടുകൂടി രാവിലെ 8 മണിക്ക് മഹാദേവ ക്ഷേത്ര സന്നിധിയിൽ നിന്ന് കൊട്ടാരക്കര റെയിൽവേ സ്റ്റേഷൻ വലം വെച്ച് കച്ചേരിമുക്ക് വഴി കൊട്ടാരക്കര ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിലെ ഗജവീരന്മാർ എത്തിച്ചേരുകയാണ്. ഗജയൂട്ടിനുള്ള ഗജവീരന്മാർ ഇവിടെ എത്തിച്ചേരുന്നു. അതിനെ തുടർന്ന് ശ്രീ മഹാഗണപതിയുടെ തിരുനടയിൽ ഒരു ആനയ്ക്ക് ഊട്ട് നൽകിക്കൊണ്ട് മറ്റ് 10 ആനകളെ മറ്റ് വടക്കേ സൈഡിൽ നിരത്തി നിർത്തി അവിടെയാണ് അത് നടക്കുന്നത്. അങ്ങനെയുള്ള ക്രമീകരണങ്ങളെല്ലാം, എല്ലാ ഒരുക്കങ്ങളും പൂർത്തീകരിച്ചു കഴിഞ്ഞു. അതിനുശേഷമാണ് അന്നദാനം. അതിനുശേഷം വൈകിട്ട് കൊട്ടാരക്കര ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ നിന്ന് തന്നെ 30-ൽ പരം പ്ലോട്ടുകളും ചെണ്ടമേളങ്ങളും വാദ്യമേളങ്ങളും എല്ലാ കലാരൂപങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ ഇതൊരു ചരിത്ര സംഭവമാക്കി മാറ്റുന്നതിന് വേണ്ടി കൊട്ടാരക്കര മഹാഗണപതി ക്ഷേത്രത്തിലെ ആറാട്ട് പോലെ തന്നെ അതിനേക്കാട്ടിലും കുറച്ചും കൂടെ മോടി പിടിപ്പിച്ചുകൊണ്ട് ഭംഗിയാക്കിക്കൊണ്ട് തന്നെ കൊട്ടാരക്കര ടൗൺ ചുറ്റി 4 മണിക്ക് ആരംഭിച്ച് ടൗൺ ചുറ്റി തിരികെ ക്ഷേത്ര സന്നിധിയിൽ എത്തിച്ചേരുകയാണ്. ശ്രീ വിനായക അജിത് കുമാർ അദ്ദേഹത്തിൻ്റെ ഒരു നിർദ്ദേശം പറഞ്ഞതനുസരിച്ച് ഇതിൻ്റെ മുഴുവൻ ചെലവുകളും അദ്ദേഹം നിർവഹിച്ചുകൊള്ളാമെന്ന് ഇവിടെ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ആ സ്വാഗത സംഘം വളരെ ഹാർദവുമായി അത് സ്വാഗതം ചെയ്യുകയും അദ്ദേഹത്തെ അനുമോദിക്കുകയും ചെയ്തു. ഇന്ന് വരുന്ന ഏകദേശം വലിയ ഒരു എമൗണ്ട്, അതായത് ആനയ്ക്കും ഘോഷയാത്രയ്ക്കും ശ്രുതിലേയ വാദ്യതരംഗം അന്നുള്ള എല്ലാ പരിപാടികൾക്കുമുള്ള ചെലവുകൾ വൻ തുകയാണ് ചെലവ് വരുന്നത്. അത് വലിയ ഒരു മനസ്സിൻ്റെ ഉടമയെ അദ്ദേഹം ചെയ്യാമെന്ന് സമ്മതിക്കുകയും അദ്ദേഹത്തിൻ്റെ ഒരു നേതൃത്വത്തിലാണ് ഇത് നടക്കുന്നത്. ഭക്തജനങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ഇവിടെ നടക്കുന്ന 1008 നാളികേരത്തിൻ്റെ ഹോമത്തിന് ദ്രവ്യങ്ങൾ സമർപ്പിച്ച് അതിൽ പങ്കാളികളാകാം എന്ന് മാത്രം ഈ അവസരത്തിൽ പറഞ്ഞുകൊണ്ട് അതിൻ്റെ മുഴുവൻ ചടങ്ങുകളും നല്ല രീതിയിൽ നടത്തുന്നതിന് എല്ലാ ഭക്തജനങ്ങളുടെയും സഹകരണം ഉണ്ടാവണമെന്ന്